ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയാ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും വലിയ കൃപയും സമാധാനം ഉണ്ടാകട്ടെ കേട്ടോ. എന്തായാലും ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നേ, ഇത്ര വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും കർത്താവ് ഇതല്ലേ മുട്ടുകൂടാതെ ഈ വചനമെല്ലാം തന്നെ ദൈവം നടത്തിക്കൊണ്ട് പോവുകയല്ലേ. ഞാൻ അത്ഭുതകരമായ ദൈവം ഈ എപ്പിസോഡ് വഴി നടക്കുന്നവർത്ത് നിങ്ങളോട് കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കേട്ടോ. നിങ്ങൾ മുടങ്ങാതെ കാണുന്നതിന് ഓർത്ത് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലേ ലൂയാ. ഇവരുമുള്ള സഹോദരങ്ങളിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്, നിസ്സാര കാര്യത്തിന് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ, നിസ്സാര കുഞ്ഞു കാര്യമേ ഉള്ളൂ, തമ്മിൽ പല്ല്, ഭാര്യ ഭർത്താക്കന്മാർ, ചുമ്മാ സൗന്ദര്യപ്പെടങ്ങളൊക്കെ പറഞ്ഞത് പോലെ നിസ്സാര കാര്യത്തിന് പിണങ്ങി പിന്നെ കുറച്ച് ദിവസത്തേക്ക് മിണ്ടാതിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റേതായ ഒരു അല്ലേ ഒരു ഒരു കൃപയുടെ കുറവാണത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ഇങ്ങനെ സങ്കടപ്പെട്ട് മെസ്സേജ് അയച്ചൊക്കെ ഞാൻ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ജീവിതങ്ങൾക്കും ഒരു കൃപ അങ്ങോട്ട് കിട്ടണം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ എടുക്കാനായിട്ടുള്ള ഒരു ഒരു നല്ലൊരു സാഹചര്യം കൂടെ തുറവിയും അല്ലേ, അങ്ങനത്തെ കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലെങ്കിലും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ പറഞ്ഞ മറിയമ്മേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമ്മേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ലേബർ 6:13 ബന്ധപ്പെട്ടാണ്. ഉള്ളിലെ അഗ്നി കെടുത്തിക്കളയരുത്. ലേബറുടെ പുസ്തകം 6:13 13:20 ബലിപീഠത്തിൽ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് ഒരിക്കലും കെട്ടുപോകരുത്. ഹല്ലേലൂയ. സൂപ്പർ വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ, ബലിപീഠം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബലിപീഠം, അവിടെ ദഹന ബലി അർപ്പണങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറൊരു എല്ലാ അർത്ഥമുണ്ട്. പിന്നെ അടുത്ത് വേറെ ലെവൽ അർത്ഥം, നമ്മുടെ ഹൃദയം തന്നെ ഒരു ബലിപീഠമാണ് എൻ്റെ പ്രിയപ്പെട്ടത്. ഹൃദയത്തിൽ അല്ലേ, ഹൃദയത്തിൽ വലിയ ഈശോ വസിക്കുന്ന സ്ഥലം. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അഗ്നി ഒരിക്കലും കെട്ടുപോകരുത്. നമ്മളെ പുറകിൽ നിന്ന് പുറത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചാലും ഈ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫയറുണ്ട്, അതാർക്കും കെടുത്തി കളയാം. ഇതെൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ മാത്രം വരുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിലെ ഫയർ, അത് ആരെത്ര വെള്ളം കോരി പിടിച്ചാലും ശരി അതങ്ങനെ കെട്ടുപോയില്ല. കാരണം നമ്മൾ ഉള്ളിൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലെ അഗ്നി കെടാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ജ്വലിച്ച് കയറി വരാൻ വേണ്ടി പറ്റും. അത് ഈ രണ്ട് മക്കബാർ 1 അതേപോലെ സൂചനകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഉള്ളിലെ അഗ്നി ഒരിക്കലും കെട്ടുപോകാൻ അനുവദിക്കരുത്. നമ്മൾ പ്രതികരിച്ച് ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രതികരിക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫയറുണ്ട്. ഈശോയുള്ള സ്നേഹം, ഈശോയുള്ള സ്നേഹാഗ്നി, സുവിശേഷ വേലയുള്ള ഒരു ഫയർ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. പക്ഷെ നമ്മുടെ ഫയർ നമ്മൾ കിടത്തിക്കും, ഇങ്ങനെ ഒളിച്ച് സൂക്ഷിച്ച് വെക്കാം. ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കർത്താവേ, വലിയൊരു അഗ്നിയോടുകൂടെ കർത്താവേ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവം, അത്ഭുതകരമായ ദൈവകൃപകൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമേ. ഉള്ളിലെ അഗ്നി കെട്ടി കളയാതെ Romans 12 പറയുന്ന ഒരു തീക്ഷണതയിൽ മാന്യം കൂടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി, Hebrews 1 പറയുന്നത് പോലെ കർത്താവേ, യൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങൾ, അതുപോലെ ഒരു അഗ്നി അഭിഷേകം ഓരോരുത്തരുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. അന്നത്തെ കെട്ടി കളയുന്ന സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ബന്ധി വിട്ടുപോട്ടെ. വലിയ കൃപ നിങ്ങളെ ഉജ്ജ്വലിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.